ും സ്വാഗതം സുദിനത്തിലേക്ക് നേരത്തെ പറഞ്ഞു മനോഹരമായിട്ടുള്ള ദിവസം തീർച്ചയായിട്ടും മനസ്സ് വായിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ നിഗൂഢതകൾ ചിന്തകൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഗൈഡ് ചെയ്ത് പോവാന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല മനസ്സ് എന്ന് പറയുന്ന ഒരു കടലാണ് അതിനകത്ത് മുത്തും ചിപ്പിയും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെന്ററായി നിന്ന് ഗൈഡായി നിന്ന് വഴികാട്ടിയായി നിന്ന് കൊണ്ടുപോയാൽ ഒരു പക്ഷെ വിജയങ്ങൾ ഇങ്ങോട്ട് തേടി വരും ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവിന്റെയും മനസ്സിന്റെ അറിവിന്റെയും ഉള്ളറിവിന്റെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരിലൊരാളായിട്ട് നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ അതിഥിയെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു പേര് കൂടിയാണ് ഡോക്ടർ പി പി വിജയൻ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാണ് അദ്ദേഹത്തെ ഇന്നത്തെ ഈ ദിവസത്തെ പുലരിയിലേക്ക് ഏതൊക്കെ പേരുകളിൽ പറയും എന്നൊക്കെ ആണ് സൈക്കോളജിസ്റ്റ് ആണ് നമുക്കൊരു സക്സസ് ഒക്കെ അടുത്ത് ഞങ്ങൾ ഇന്ന് കുറച്ച് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ കുറച്ച് കൂടുതൽ സംസാരിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് ഒരു പത്ത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഈ പറഞ്ഞ തിരുവനന്തപുരം നഗരത്തിൽ തുടങ്ങി വെച്ച ഒന്നാണ് ലൈഫ് ലൈൻ എന്ന അറുപതോളം രാജ്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് വികസിച്ച് കിടക്കുന്ന മൈൻഡ് ട്രെയിനിങ് പദ്ധതി ഇപ്പൊ നമ്മുടെ സ്വന്തമാണ് ഒരു പക്ഷെ ലോകത്താകമാനം ഒരുപാട് ആരാധകരുള്ള ഞങ്ങളും ഒക്കെ മുടങ്ങാതെ പതിവായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്താണ് നമുക്ക് ആദ്യം അതിൽ തുടങ്ങിയിട്ട് കാതലിലേക്ക് മൈൻഡ് മൈൻഡ് എന്താണ് ഈ മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജ സ്രോതസ് എന്ന് പറയാം മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് ബോധമനസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോധമനസ് വളരെ ചെറുതാണ് വലിയ പാട്ട് തൊണ്ണൂറ് ശതമാനം ഉപബോധ മനസ്സിലാണ് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിലാണ് ആ സബ് കോൺഷ്യസ് മൈൻഡ് രൂപപ്പെട്ട് വന്നപ്പോൾ അതിനുള്ളിലേക്ക് പോയിട്ടുള്ള ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു കണ്ടെയ്നർ പോലെ ആ മൈൻഡ് ഇരിക്കുന്നെങ്കിൽ തീരെ കുഞ്ഞായിരിക്കുന്ന ആറുമാസം കുട്ടി ആ കുട്ടി കാണുന്നൊക്കെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കുട്ടിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേ ഈ ഒരു റീസെൻറ്റിങ് നടത്തി ഫിൽറ്റർ ചെയ്ത് കയറാൻ തുടങ്ങുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് ബേസിക് ക്യാരക്ടർ എല്ലാം വന്നു നമ്മുടെ പേരെന്താന്നുള്ളത് ആ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഫാദർ ആരാ മദർ ആരാ സത്യമായിരിക്കണമെന്നില്ല നാടേതാ ഭാഷ ഏതാ എല്ലാം മനസ്സിൽ പതിഞ്ഞു പിന്നെ ആ കുട്ടി ജീവിതകാലം മുഴുവൻ ആ മനസ്സിന്റെ ഉടമസ്ഥനാണ് അപ്പോൾ അതിനകത്ത് കേറിയിട്ടുള്ളത് നല്ലതാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നല്ലതായിരിക്കും അപ്പൊ അതിനകത്ത് പക്ഷേങ്കില് ആവശ്യമില്ലാത്ത നമുക്ക് തടസ്സങ്ങളുള്ളത് ഒരുപാട് കേറിയിട്ടുണ്ടെങ്കിൽ ആ അതിൽ നിന്നാണ് നമുക്ക് ചിന്തകൾ ഉണർന്നു വന്ന് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരെ മെഡിറ്റേഷനിൽ കൊണ്ടുപോയിട്ട് അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളെടുത്ത് ഇങ്ങനെ പുറത്തോട്ട് കളയും നമ്മളൊക്കെ പണ്ട് വീഡിയോ ക്യാസറ്റ് റീവൈൻഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ പുതിയൊരു സിനിമ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം ആദ്യ അകത്തുള്ളത് പോകുമല്ലോ എന്ന് പറഞ്ഞാൽ അനേക പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിയുമ്പം അകത്തുള്ളതെല്ലാം പോയി പുതിയ ലൈഫിലേക്ക് അതെ പുതിയ ജീവിതത്തിലേക്ക് അപ്പോൾ എന്താണോ അവരെ ഡിസൈർ ചെയ്യുന്ന അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇതാണ് ഈ മൈൻഡിന്റെ മൈൻഡ് പവർ ട്രെയിനിങ്ങിന്റെ പ്രധാന ടെക്നോളജി ഒരു ഒരുപക്ഷെ കഴിഞ്ഞു പോയി ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ലൈഫ് ലൈൻ എന്ന പേരിൽ നമ്മൾ ഈ ലോകത്താകമാനം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇച്ചിരി കൂടുതൽ ലോകത്താകമാനം നമ്മൾ ഈ ഒരു മനസ്സിനെ മെരിക്കുന്ന പദ്ധതിയിലേക്ക് പോകുന്നുണ്ട്

മനസ്സിന് ഇൻപുട്ട് സ്വീകരിച്ച് കയറി വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരെ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റുമായിട്ട് വന്നിട്ട് പിന്നീട് അതിൻ്റെ മോളിൽ ബിസിനസ് കൊണ്ട് വെക്കുകയാണ് അപ്പം ഇത് രണ്ടും കൂടി ചേരാതെ വരും അപ്പം അപ്പോൾ എന്ത് സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വിവരം ഉണ്ടെങ്കിലും ബിസിനസ് ഒരുപാട് ലോസിലേക്ക് പോകും അപ്പോൾ നഷ്ടം വരും പിന്നെ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഓർഗനൈസ് സെക്ടറിലെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ മിനിമം സർക്കാരിൻ്റെ ജോലി പക്ഷെ കിട്ടുന്നത് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ ഇത് അന്വേഷിച്ച് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതൊന്നും കിട്ടാതായിട്ട് പിന്നെ ഒന്നിനും കഴിയാതെ വരുന്നൊരു കാലം വരെ വെയിറ്റ് ചെയ്യാതെ എപ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു ഉൽപാദനം പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി വരണം അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് ഏത് ഗ്രാമത്തിലെ സ്ത്രീ ആണേലും പതിനായിരം രൂപയുടെ ഇൻകം ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ആ വീട്ടിലൊരു ഇൻഡിപെൻഡൻസിയുണ്ട് ഇൻഡിപെൻഡൻസി തീർച്ചയായിട്ടും അതേസമയത്ത് അൻപതിനായിരം രൂപ ഏൺ ചെയ്യാൻ കഴിയുന്ന സ്ത്രീക്ക് ഒരു ആദരവുണ്ട് അവരെ ആദരിക്കുകയാണ് അതേസമയത്ത് അഞ്ച് ലക്ഷം രൂപ എന്തെങ്കിലും ഒരു ബിസിനസ്സിലൂടെ ചെയ്യാൻ കഴിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ സമൂഹം മുഴുവൻ അഡ്മയർ ചെയ്യുകയാണ് റോൾ മോഡലാണ് അപ്പോൾ അതേസമയത്ത് നമുക്ക് ഈ പതിനായിരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല മറ്റൊരാളെ ആശ്രയിച്ചൊരു സ്ത്രീ ജീവിക്കേണ്ടതായിട്ട് വരുമ്പം ഗ്രാജുവേറ്റ് ആയിരിക്കാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കാം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു റെക്കഗ്നേഷൻ നഷ്ടപ്പെടുന്നു അപ്പം ഇതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റു പലതും പ്ലാൻ കൂടി എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഈ കൊച്ചിയിലൊക്കെ ക്ലാസ് നടക്കുമ്പഴത്തേക്ക് ഞാൻ കാണുന്നൊരു ഗ്രൂപ്പ് നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾക്കാര് ഭയങ്കര രസകരമാണ് അവര് മൂന്നോ നാലോ അഞ്ചു ലക്ഷം രൂപ അത് നമ്മളെപ്പോഴും ഗുഡ് മണി ആൻഡ് ബാഡ് മണി എന്ന് പറയും ഇത് ഗുഡ് മണിയാണ് കാരണം വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കോൺഫിഡൻസ് കാരണം അവർ ഏത് മേഖലയിൽ എന്ത് ജോലി ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ ഈ പറഞ്ഞത് ഗ്രാമങ്ങളിലേക്കൊക്കെ അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ വലിയ ടെക്സ്റ്റൈൽ ഭയങ്കര പേര് കേട്ട ടെക്സ്റ്റൈൽ അവിടെ വാങ്ങിക്കുന്ന ഒരു രണ്ടായിരം രൂപ അയ്യായിരം രൂപയുടെ പ്രധാനപ്പെട്ട ക്ലോത്ത് ഒക്കെ ഇവര് ചിലപ്പോൾ ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് കാരണം വേറെ എ സിയോ വേറെ ഇറക്കുമൊക്കെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കും അപ്പൊ ഒരു നൂറ് പീസ് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ടേബിള് വിട്ടൊരു കുട്ടിയോടെ നിർത്തിയാൽ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനുണ്ട് ഓൺലൈൻ ഓൺലൈൻ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്ത്രീകള് ഒരുപാട് പേര് മാറി ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നൊരു അഞ്ചു വർഷമായിട്ട് നോക്കുവാണെങ്കിൽ സ്ത്രീകൾ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് പക്ഷെ അതാണ് ഞാൻ ചോദിക്കാം കാരണം ഇതിനൊന്നും കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് കാരണം അതിനുള്ള കഴിവില്ല ഇപ്പം നമ്മൾ സൂചിപ്പിച്ച ഓൺലൈൻ പർച്ചേസിംഗ് ആവട്ടെ എന്ത് തന്നെയായാലും അതിലൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവില്ല എനിക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ അവിടെ മാനസിക പ്രശ്നവും ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടാനുള്ളൊരു

പെർ പീസ് അവർക്ക് ആയിരം രൂപ ആകുന്നത് ഒരു അമ്പത് ബുട്ടിക്കാർ ഒന്നിച്ച് ചേർന്ന് പോയി എടുക്കുകയാണെങ്കിൽ ആയിരം രൂപ ആകുന്ന സാധനത്തിന് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അതെ അപ്പൊ ഈ പർച്ചേസിങ്ങിലാണ് ലാഭം അപ്പൊ ഇവർക്ക് ഈ ഒരാൾ മാത്രം പോകുമ്പോൾ അവർക്ക് ആളില്ല അപ്പോൾ അതാണ് അവരുടെ ഏറ്റവും വലിയ അപ്പോൾ അവർക്ക് പിന്നെ അപ്പോൾ ആയിരം രൂപയ്ക്ക് അത് എടുത്തേക്കുന്നെങ്കിൽ മാക്സിമം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാനും പറ്റും പക്ഷെ അവിടെ എന്തുവാണ് നൂറ്റമ്പത് രൂപയ്ക്ക് സെയിം സാധനം സോഷ്യുന്ന ആളെ സമിച്ച് അറുനൂറ് രൂപയ്ക്ക് വിറ്റാലും ഭയങ്കര ലാഭമാണ് ചോദിക്കാൻ തന്നെയാണ് അപ്പൊ അവിടെ ഈ ഒരു നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ടൊരു നല്ല ബന്ധം നല്ല ബന്ധം ഒരു വിശ്വാസ്യതയായിട്ടൊരു ബന്ധം ആയിട്ട് വേണം ആയിട്ട് ഈ മലയാളിക്ക് പൊതുവേ ബിസിനസ്സിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ബിസിനസ്സിനകത്തേക്ക് നമുക്ക് വിജയിക്കാൻ പറ്റാറില്ല നേരത്തെ സാറ് പറഞ്ഞ കറക്റ്റ് ആണ് ഒന്നോ രണ്ടോ മലയാളികളാണ് ലോകത്താകമാനം അറിയപ്പെടുന്ന ബിസിനസ്സുകാരായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഇമ്മൻസ് എനർജി നമ്മുടെ മനസ്സിൻ്റെ പവർ മലയാളിക്കുള്ളിടത്തോളം ഒരു ഒരു ആത്മധൈര്യം ഒന്നും മറ്റൊരു വിഭാഗത്തിനും അങ്ങനെ ഇങ്ങനെ കാണാറുമില്ല മലയാളി പൊതുവേ ബിസിനസ്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് രാജ്യങ്ങൾ സാറ് പോയിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റും ആദ്യമായിട്ട് മലയാളിക്ക് മാറ്റം വരേണ്ട ബിസിനസ്സിന് മുമ്പ് മാറ്റം വരേണ്ടത് ഈ മണിയെ കുറിച്ചുള്ളൊരു സ്റ്റിഗ്മ അതായത് ഈ ഒത്തിരി പണം വരുന്നത് തെറ്റാണ് ത്യാഗമാണ് നല്ലത് എന്ന് ചെറുപ്പം അവർ പറഞ്ഞു പഠിച്ചിരിക്കുന്ന ഒത്തിരി പേരാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഈ ഒന്നും ഇല്ലാത്ത ആളിനെ എന്താ ത്യജിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഇന്ന് വൈകിട്ട് ഡിന്നർ കഴിക്കാൻ എനിക്ക് എല്ലാ ആഹാരവും ഉണ്ട് അപ്പൊ ഞാൻ ഇത് വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുവാണ് അപ്പൊ എനിക്ക് എന്റെ കയ്യിലിരിക്കുന്ന ഒരു പിന്നെ പത്ത് ലക്ഷം രൂപ ഒരു ചാരിറ്റി അർഹിക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുവാണ് പക്ഷെ എന്റെ കയ്യിൽ പത്ത് രൂപ ഇല്ല ആകെ രണ്ട് ഉള്ളെങ്കിൽ എനിക്ക് എങ്ങനെ ത്യജിക്കാൻ പറ്റും അപ്പോ അപ്പോ ഈ പണം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്ക് ത്യജിക്കാനായിട്ടുള്ളൂ ജീവിതത്തില് നമ്മുടെ ഏറെക്കുറെ ഇന്നത്തെ ജീവിതത്തില് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രോബ്ലങ്ങളും നമ്മൾ ന്യായമായിട്ട് പണം ഉണ്ടാക്കിയാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും നേരെ നോക്കിയാൽ മതി നമ്മളൊരു എല്ലാ മനുഷ്യരുടെയും അവസാനത്തെ പത്ത് വർഷത്തെ ലൈഫ് അപ്പോൾ അവർക്ക് ശരീരത്തിന് ഇല്ലാത്ത വിസർജങ്ങളൊക്കെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും കണ്ണു കാണത്തില്ല മൂവ് ചെയ്യിക്കണം മക്കൾക്കോ മരുമക്കൾക്ക് എത്രമാത്രം സഹായിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹം പറ്റുന്ന കാലത്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഇന്നിപ്പോ ഒരു പത്തിരുപത്തയ്യായിരം രൂപ കൊടുക്കുവാണെങ്കിൽ ആളെടുത്ത് കിടത്താനും ആഹാരം കൊടുക്കാനും ഈ പിന്നെ മരണം പോലും ഭയങ്കര കോസ്റ്റ്ലിയാ ഐശ്വീൽ കിടന്ന് മരിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ പാടാണ് അപ്പൊ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലും ഈ പറഞ്ഞൊരു ഇപ്പൊ ചുരുങ്ങിയ ഒരു പത്തിരുപത് ലക്ഷം രൂപ നമുക്ക് മരണത്തിനും ചെലവാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകുന്ന കാലത്ത് നമുക്ക് അപ്പോൾ ഇത് ഞാൻ വേദങ്ങളെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് ഗൃഹസ്ഥാശ്രമ സമയത്ത് നമ്മൾ മാക്സിമം ധർമ്മത്തിലൂടെ അധമത്തി കൂടെ ഉണ്ടാക്കരു ധർമ്മത്തിലൂടെ സമ്പത്തുണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്കും അവശരായവർക്കും നമ്മുടെ പാരൻസിനും കുട്ടികൾക്കും രാജാവിനും സമൂഹത്തിനും എല്ലാം നിലനിൽക്കാൻ പറ്റുള്ളൂ ത്യജിക്കാൻ പറഞ്ഞിരിക്കുന്ന അതും കഴിഞ്ഞുള്ള കാലമാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പണത്തിനെ മാത്രം ഒത്തിരി അറ്റാച്ച് ചെയ്ത് നിൽക്കണം വേണ്ടെന്നുള്ളതല്ല പിന്നെ ഇപ്പോഴത്തെ ആഗോള പ്രതിഭാസത്തിൽ പണത്തിനകത്തൊരു കാണുന്നൊരു ഒരു വലിയ അടിയൊഴുക്ക് കാണേണ്ടത് നേരത്തെ നമ്മുടെ രാജ്യത്തെ മാടമ്പികൾ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ ബാരൻസ് നൈറ്റുകൾ അതിൻ്റെ മുകളിൽ രാജാവ് ഇങ്ങനെയാണെന്ന് ഇവിടെ ആണെങ്കിലും നാടുവാഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലവും ഇതൊക്കെയാണ് പവർ ആൾക്കാരുമൊക്കെയാണ് പവർ ഇന്ന് ആ സംഭവം സംഭവമൊത്തോ അടിമത്തോ ഈ സിസ്റ്റം മുഴുവൻ പോയിട്ട് എത്രമാത്രം പണം നമുക്ക് സമാഹരിക്കാൻ പറ്റുന്നു അത് പവറാണ് പണം സമാഹരിക്കാൻ പറ്റിയ അത്രയും എംപ്ലോയിസ് വരും അത്രയും കൺട്രോൾ വരും ഗവൺമെൻറ് അത്ര റെക്കഗ്നൈസ് ചെയ്യും ഇപ്പോൾ കർണാടകത്തിൽ പോയിട്ട് ടു തൗസൻഡ് ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അവർ ഭയങ്കര ഈ പറഞ്ഞൊരു ഫോറൻ അംബാസിഡർ സ്വീകരിക്കുന്നത് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് സ്വീകരിക്കുകയോ അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കും അങ്ങനത്തെ കാര്യം അറിയുവാണെങ്കിൽ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന് തന്നെ നേരിട്ട് ഈവൻ അടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നേരിട്ട് ഒരു തടസ്സം ഉണ്ടാക്കാതെ അവർ നോക്കിക്കോളും ഇനി മഹാരാഷ്ട്രയുടെ കാര്യം കുറച്ചുകൂടെ അപ്പുറത്താ മഹാരാഷ്ട്രയിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ മുംബൈ സിറ്റി നടന്നു പറയുന്നില്ല മഹാരാഷ്ട്രയിൽ പോയിട്ട് നല്ലൊരു ജെനുവിൻ അവരും പഠിക്കും ജെനുവിൻ സ്ഥാപനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര സ്ഥലമാണോ അത് എടുത്തു തരിക നിങ്ങളത് നടത്താൻ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് റോഡോ റെയിലോ എന്തുവാണോ അതവർ ചെയ്ത് തരുക ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഈ അടിസ്ഥാന പ്രോബ്ലം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രോബ്ലം ആഹാരമില്ല പട്ടിണി വിദ്യാഭ്യാസം നല്ല റോഡുകൾ ഇലക്ട്രിസിറ്റി വീട് ഹെൽത്ത് കെയർ ഇതൊക്കെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനം ഉണ്ടാക്കണമെങ്കിൽ ഈ സർക്കാർ ഒരുപാട് റവന്യൂ വരണം അപ്പോൾ ബിസിനസ് ഒരുപാട് വരുമ്പോൾ മാത്രമേ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ നല്ലൊരു ഭാഗം നിയർലി ഒരു പകുതിയോളം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നത് അതുണ്ടെങ്കിൽ റോഡ് വെട്ടാനും ഹെൽത്ത് നോക്കാനും എഡ്യൂക്കേഷൻ കൊടുക്കുവാനും ലോ ആൻഡ് ഓർഡർ കൊടുക്കുവാനും അപ്പോൾ ഇൻഡൈറക്ട്ലി ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് വരുന്ന പൈസയാണ് ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നത് അപ്പോ ആ പൈസ കൊണ്ടാണ് ഏറ്റവും പാവപ്പെട്ടവർക്ക് സബ്സിഡി ചെയ്യുന്നത് അപ്പം അത് മനസ്സിലാക്കിയിട്ടുള്ള ഗവൺമെന്റ് എല്ലാം കഴിയുന്നത്രയും വ്യവസായങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് അപ്പം നമ്മൾ പണ്ടൊരു കാലത്ത് മലയാളികളുടെ ഇപ്പോൾ ലോകത്ത് എവിടെ പോലും ഇപ്പോൾ യു എൻ ചെല്ലുവാണെങ്കിലും മലയാളി കോർണേഴ്സ് ഉണ്ട് ന്യൂയോർക്കിലെ യു എൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉച്ചകഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മലയാളി കോർണേഴ്സ് ഉണ്ട് മലയാളി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളി കോർണേഴ്സ് ഉണ്ട് മലയാളി ക്ലബുകളുണ്ട് ലോകത്തെവിടെ ചെന്നു കഴിഞ്ഞാലും മലയാളികൾക്കെല്ലാം ഇതുണ്ട് കൂട്ടായ്മയുണ്ട് പക്ഷേ ഞാനാകെ കണ്ടിട്ടുള്ളത് റയർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ബിസിനസ് ഒക്കെ അല്ലാതെ കാര്യമായ ബിസിനസ് ഇല്ല കാരണം അവരെല്ലാം ഒരു എംപ്ലോയി മൈൻഡ് സെറ്റാണ് വിധേയത്വം ആ എംപ്ലോയി മൈൻഡ് സെറ്റിനകത്ത് നമ്മുടെ സാധ്യത ശൃങ്ക് ചെയ്തു വരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള ആൾക്കാർക്കാണെങ്കിലും ശരി ഈ പഠനത്തിലും സ്കൂളിലുള്ള അസൈൻമെൻറ്റിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ ഇപ്പോൾ ഈ അടുത്തിടെ ഞാൻ യു കെയിൽ പോയപ്പോഴത്തേക്കും ഒരു വലിയ കോൺഫറൻസിൽ പങ്കെടുക്കുക ഭക്ഷണം കഴിക്കാനായിട്ട് വളരെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ അരിയിൽ നിന്നുണ്ടാക്കുന്ന അല്പം എരിവൊക്കെ ഉള്ള ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം ഇങ്ങനെ നോക്കി നോക്കി ചെന്നപ്പം ആ സാധനം ഒരിടത്തും ഇല്ല അപ്പം മെക്സിക്കൻ ഫുഡിൽ ഈ സംഭവമുണ്ട് മെക്സിക്കൻ ഫുഡിൽ കയറി കഴിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞപോലെ കേരളമായിട്ട് സമാനമായ കുറച്ച് ഫുഡ് കിട്ടി അപ്പോൾ അത് ആ പക്ഷെ ആ കടകൾ ലോകത്തെല്ലാ മാളിലും ഉണ്ട് ബ്രാൻഡഡ് ആണ് അതേ സമയത്ത് കേരളത്തിലെ ഫുഡ് ഫുഡും ഭയങ്കര സുപ്പീരിയറാണ് കേരളത്തെന്ന് വെച്ചാൽ എല്ലാ വെറൈറ്റി മരങ്ങളും പ്ലാവ് ചക്ക മാങ്ങ ഈ സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ഫുഡ് ഭയങ്കര വെറൈറ്റിയും ടേസ്റ്റിയാണ് മറ്റൊന്ന് ഫുഡ് നമ്മൾ പത്തു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മടുക്കും മലയാളികൾ അവിടെ പോയി താമസിക്കുന്നവർക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ ഈ സപ്ലൈ കിട്ടും കേരള കടകളിൽ നിന്നും അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ കാരണം ഇവിടുത്തെ ഫുഡ് വളരെ ഫാർ സുപ്പീരിയറാണ് ഇന്ന് വരെ നമ്മളെ കൊണ്ട് അതൊന്നും ബ്രാൻഡ് ചെയ്യിച്ചിട്ട് ലോകത്ത് കൊണ്ടി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ ലണ്ടനിൽ തന്നെ ഒരു ടേസ്റ്റ് ഓഫ് കൊച്ചിൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അത് ആ കടയിൽ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുക നോക്കിയപ്പോൾ കട ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലാതെ ഒറ്റ ഇന്ത്യക്കാരനല്ല എല്ലാം സായിപ്പോൾ അവർ കൊച്ചിൻ ടേസ്റ്റിൽ ടേസ്റ്റിലുണ്ടാക്കിയിരിക്കുന്ന മീൻകറിയൊക്കെ അവർ കൈ കൊണ്ട് തന്നെ പാത്രത്തിൽ നിന്ന് എടുത്ത് പാത്രം കംപ്ലീറ്റ് വൃത്തിയാക്കിയാണ് കഴിക്കുന്നത് കാരണം വെച്ചാൽ ഇതുമായിട്ട് കട പിടിക്കാവുന്ന ഫുഡ് വളരെ കുറവാണ് പക്ഷെ നമ്മൾ ആ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത പൊട്ടൻഷ്യാലിറ്റി ധാരാളം ഉണ്ട് ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതിനു വേണ്ടി നോക്കുമ്പോൾ അത് ഇപ്പൊ ഈ എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി പത്തോ ഇരുനൂറ് മുന്നൂറ് രൂപയുടെ ചെലവുണ്ട് അപ്പൊ ഡോക്യുമെന്റേഷൻ വളരെ കുറവ് ഇവിടെ കൊടുക്കുന്ന സാധനം ഇപ്പൊ ഫ്ലൈറ്റിൽ പോകുവാണത്തെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ പഠിച്ചെടുക്കുക എല്ലാം വേണ്ടത് മനസ്സാണ് ഞാൻ വേറൊരു കാര്യം പറയും ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ രാജസ്ഥാനിലൊരു ഒരു ക്ലാസ് എടുക്കാൻ പോയി രാജസ്ഥാനിലൊരു ക്ലാസ് എടുക്കാൻ പോയി അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന് കണ്ട ഒരു രാജ്പുട്ട് വാന്യതയാണ് എന്നെ ക്ഷണിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവരുടെ വീട്ടിലോട്ട് ഡിന്നർ കഴിക്കാൻ വിളിച്ചു അപ്പോൾ അവർ വണ്ടിയും വിട്ടു ഞാനങ്ങനെ പോയി അപ്പോൾ അവരുടെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ അവൾ പിന്നെ ഞാൻ വേണ്ടി സോഷ്യലൈസ് ചെയ്തിട്ടിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് ഒരു ചെറിയ ബേക്കറി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വേറെ എല്ലാം ഉണ്ടോ ഓ ഞങ്ങൾക്ക് വേറെ ചെറിയ ഡയറി ഫാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അവിടെ പശുവാണോ അതോ എന്ന് ചോദിച്ചു ആ എരുമയാണോന്ന് പറഞ്ഞു എത്ര എരുമയുണ്ടെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ് അപ്പോൾ ആ അപ്പോൾ ഞാൻ ചോദിച്ചു പാല് കൊടുത്താൽ നിങ്ങൾക്ക് മുതലാവുമോ ഓ ഇല്ല പാല് പിന്നെ പാല് നമ്മൾ കൊടുക്കാറില്ല പാൽ എന്തു ചെയ്യും അത് നമ്മുടെ ബേക്കറിക്ക് എടുക്കുക അപ്പൊ ചോദിച്ച ഒറ്റ ഡയറി ഫാമേ ഉള്ള അല്ല നാലെണ്ണ കൊണ്ടു അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ച എന്തുകൊണ്ടാ പാല് കൊടുക്കി പറഞ്ഞ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ പാല് കൊടുത്താൽ ഒരിക്കലും കർഷകനും മുതലാവൂല പുള്ളി പറഞ്ഞ റീസൺ അതുപോലെ പറയാം ഈ ഉരുക്കള വാങ്ങിക്കാൻ മുടക്കിയ പൈസ അതിന്റെ ബാങ്ക് ചാർജസ് എല്ലാം ഇതിന് ആഹാരം കൊടുക്കാനും തീറ്റ കൊടുക്കാനും നോക്കാനും ഉള്ള ആളിന്റെ കൂലിയും ആഹാരത്തിന്റെ കൂലിയും ഇതിനെ കെട്ടാന് വളർത്താന് അതിന്റെ ശ്രമം സ്ഥലം സ്ഥലത്തിന്റെ വാടക നാലാമതായിട്ട് എടുക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ചെയ്യാമായിരുന്നു അപ്പം ഇത് കൂട്ടുമ്പം ഒരു ലിറ്റർ പാലിൻ്റെ പുള്ളിയുടെ കണക്കും പ്രകാരമുള്ള ഉൽപ്പാദന ചെലവ് നൂറ്റമ്പത് രൂപ വരും ആ ഇത്രയും പാലിനെ അവരവരുടെ ഫാക്ടറിക്ക് അകത്ത് കയറ്റി ബേക്കറി സാധനങ്ങളാക്കി ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ബേക്കറി സാധനങ്ങളാക്കി അവരുടെ വണ്ടിയിൽ വിതരണം ചെയ്ത് കംപ്ലീറ്റ് വിറ്റ് വിറ്റുപോകും ഒട്ടും ബാക്കി വരുന്നില്ല മുഴുവൻ വിറ്റ് വിറ്റുപോകാണ് അപ്പോൾ അപ്പോൾ അവർക്കൊരു ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് ഊണ് കിട്ടുന്നുണ്ട് അപ്പം അവരുടെ ക്യാപിറ്റൽ ഉണ്ട് സമ്പത്തുണ്ട് നമ്മുടെ അവിടെ അറുപത് രൂപയ്ക്കോ എഴുപത് രൂപയ്ക്കോ പാലായി എടുത്ത് വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ നെറ്റ് അസറ്റ് വാല്യൂ ഇങ്ങനെ ഡിക്ലെയിൻ ചെയ്യുക എട്ട് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും നെറ്റ് അസറ്റ് വാല്യൂ ഇവർ തന്നെയാണ് നോക്കുന്നത് എന്നിട്ട് പോലും നെറ്റ് അസറ്റ് വാല്യൂ ആണ് നമ്മൾ ഒന്നിൽ കണക്ക് കൂട്ടേണ്ടത് പിന്നെ മറ്റൊരിതിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ വരുന്ന പിന്നെ കോൺട്രവേഴ്സി ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ് നമ്മൾ റബ്ബർ പാൽ എടുത്തിട്ട് അതുകൊണ്ട് ഷീറ്റടിച്ചാണ് കൊടുക്കുന്നത് വേറെ രാജ്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല അപ്പോൾ അതും കൊണ്ട് ഒരുപാട് ഉൽപ്പാദന സാധനങ്ങളാക്കി അപ്പോൾ ഒരു ലിറ്റർ ഒരു ലിറ്റർ പാലിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു ഫൈവ് ടൈംസ് പൈസ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് അവർ തയ്യാറാക്കി വെക്കുക വീടുന്ന ചോരുന്ന ഒരുപാട് കെട്ടിടങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് പല സ്ഥലത്തും പല എന്താണ് കംപ്ലീറ്റ്ലി റബ്ബർ ഒരു ഒരുവിധത്തിലും ചോരത്തില്ല പക്ഷെ നമ്മളിപ്പോൾ പണിതേക്കുന്ന ഫ്ളാറ്റുകളൊക്കെ ഒരുപാട് വലിയ ബിൽഡേഴ്സ് പണിത്തേക്കുന്ന ഫ്ലാറ്റുകളിൽ പോലും ആദ്യത്തെ നില ഏറ്റവും ടോപ്പിൽ വരുന്ന നില ചോർന്ന് വളരെ പ്രയാസപ്പെടുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റിന് ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെയ്തു വെക്കാവുന്ന ഓരോ ടെക്നോളജി ഉണ്ട് അപ്പം അങ്ങനെ നമ്മളിതിനെ ഈ റബ്ബറിനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ നമ്മളിത് അതേപെടുതി അസംസ്കൃത പദാർത്ഥമായിട്ട് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ കൂലിയും കൊടുത്തിട്ട് വളരെ വളരെ തുച്ഛമായിട്ടേ കിട്ടുകയുള്ളു പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ കൊടുക്കുന്നത് സ്പൈസസിന്റെ മേഖല എന്തൊക്കെയാ അറോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ ലോകത്തിൽ ബിസിനസ്സാണ് ചെക്കോണ്ട ബില്യൺസിന്റെ ബിസിനസ്സാണ് കാരണം അതിന്റെ സ്മെൽ അടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിൽ പിന്നെ ചില ന്യൂറോ പെപ്റ്റൈറ്റ്സ് ന്യൂറോ ഹോർമോൺസ് ഉണ്ടാവും അപ്പൊ ചില രോഗം മാറുകയും ചില മൂഡ് മാറുകയും ഒക്കെ ചെയ്യും പക്ഷെ അതൊക്കെ നമ്മൾ അത് പഠിച്ചിട്ട് അതിൻ്റെ ഇതായിട്ട് ബ്രാൻഡ് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ കോട്സ് ഓൺ കൺട്രി എന്നുള്ള ബ്രാൻഡ് അല്ലാതെ കേരളത്തിൽ നിന്ന് വരുന്ന ആഗോള ബ്രാൻഡുകൾ എത്രയുണ്ട് ഈ ഇറ്റലി എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞാൽ അല്പം കൂടെ മാറ്റമേ ഉള്ളൂ അപ്പം എവിടെ ചെന്നാലും ഈ ഇറ്റാലിയൻ ഫുഡും ഇറ്റാലിയൻ കോസ്റ്റ്യൂമും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോത്തും ഒക്കെ ഉണ്ട് നല്ല തയ്യക്കാരും എല്ലാം ഉണ്ട് പക്ഷെ അതിനകത്തെല്ലാം നമ്മള് ഫാഷൻ ഡിസൈനിങ്ങില് ഇപ്പം ഈ അതല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ വരുന്ന ഡ്രസ്സുകൾ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ കൈകൊണ്ട് തുന്നി ഒരു വർഷം ഒരു ഉണ്ടാക്കിയാൽ മതി അവരുടെ കുടുംബത്തിന് ജീവിക്കാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മേഖലകൾ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല സാധ്യതകൾ അത് പ്രധാന കാരണം അറിയത്തില്ല എന്നുള്ളതാണ് അപ്പൊ ആ ചോദ്യത്തിൽ ഇപ്പൊ വേറെ പെട്ടെന്ന് പ്രഷറുടെ മനസ്സിൽ വരുന്നത് ആരും പറഞ്ഞു തരും എല്ലാവരുടെ മുന്നേ തന്നെയുണ്ട് ആണ് ലോകത്തെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നമ്മൾ ഏത് ബിസിനസ്സിൽ ചെയ്യുന്നോ ആ ബിസിനസിനെ കുറിച്ച് ഒരു പത്തിരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർനെറ്റ് യൂട്യൂബ് ഒക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇപ്പോഴത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നെയ്റോബിയിലേക്ക് പോകാന്നിരിക്കട്ടെ ഈ ആഴ്ച പോകുന്നൊരു നാലഞ്ച് ദിവസം മുമ്പ് എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് അവരെല്ലാം അവിടെ പിന്നെ എന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഞാനുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു മുപ്പത് പേരെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല ഫേസ്ബുക്ക് കിടക്കുകയാണ് അതേ പ്രൊഫഷൻകാരെ തന്നെ പിടിച്ചു വെക്കാം ഇപ്പോൾ ഞാൻ കംബോഡിയയിലോ വിയറ്റ്നാമിലോ പോകുവാണെങ്കിൽ നമുക്ക് എന്ത് സാധനം വാങ്ങിക്കാൻ പോകണോ ആ ആൾക്കാര് നമുക്ക് നേരെ നേരത്തെ അവിടെ അവരുടെ എല്ലാ കോട്ടും സാമ്പിളും എല്ലാം ബോധ്യപ്പെട്ട് ഫൈനൽ ഡീലിന് മാത്രം പോയാൽ മതി ഇത് മുമ്പൊരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല അതെ അപ്പം അങ്ങനെ ഒരു ഒരു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓൺലൈൻ കച്ചവടത്തിൻ്റെ സാധ്യത മലയാളികളെ ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്ന ഒരു സാധ്യതയാണ് ആക്ച്വലി ഈ ഓൺലൈൻ കച്ചവടം നമുക്കിപ്പോൾ ആമസോൺ നമ്മളെപ്പോഴും പറയാനുള്ളത് ഫ്ലിപ്പ്കാർട്ട് ആക്ച്വലി അതിനകത്ത് നമ്മളൊരു പിന്നെ നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് മണിക്കൂർ പഠിച്ചാൽ മതി ഒന്ന് രണ്ട് കാര്യങ്ങൾ പാലിക്കാനുണ്ടായിരുന്നു കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി സാധനം കൊടുക്ക ഏറ്റവും എക്സലന്റ് ക്വാളിറ്റി സാധനം ഒരിക്കലും മായമുള്ളതോ രണ്ടാം ക്വാളിറ്റിയോ കൊടുക്കരുത് രണ്ടാമത്തെ കാര്യം ആമസോൺ ഒരിതുണ്ട് ഇന്ന് ക്ലയന്റ് പൈസ അടച്ചു പൈസ എടുത്തിട്ടുണ്ട് ആമസോൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് പോകണം അത് മറ്റന്നാളത്തേക്ക് ആയി കഴിഞ്ഞാൽ ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത അപ്പൊ എങ്ങനെയാണ് ആമസോണിൽ ബിസിനസ് ചെയ്യേണ്ടതെന്ന് അത് തന്നെ ഗൂഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും നമുക്കിപ്പോ കട തുറന്നു വെച്ചിട്ട് കടയിൽ വിൽക്കാൻ പറ്റാതെ ഡെഡ് സ്റ്റോക്ക് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഈ കടയില് ബിസിനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാല് സാധനങ്ങൾ വാങ്ങിച്ചു രണ്ടു ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു മാസം ഇരുന്ന് പോവുകയാണെങ്കിൽ കട നല്ല ലോസിൽ വരും ഒരു നാലഞ്ച് ദിവസത്തെക്കുള്ളിൽ ഇരിക്കരുത് അപ്പൊ അത്ര പെട്ടെന്ന് പോകാൻ പറ്റിയ സാധനങ്ങൾ പിടിച്ച് വേണം നമ്മൾ പർച്ചേസ് അടുത്തുള്ള ഒരു കടയിൽ ഒരു മെഡിക്കൽ എക്യൂപ്മെന്റ്സ് വയ്ക്കുന്ന കട അയാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടായിരത്തിഅറുന്നൂറ് സാധനങ്ങളുണ്ട് അങ്ങർക്കും അറിയത്തില്ല എംപ്ലോയീസിനും അറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ലാഭകരമാക്കി തരാം കാര്യം ചെയ്യും നിങ്ങളൊരു ഐറ്റം മാത്രം ഏറ്റവും ലാഭം കിട്ടുന്നതും അല്ല ബാക്കിയെല്ലാം ഇതിൻ്റെ സപ്ലയർക്ക് കൊടുത്ത് കിട്ടുന്ന കാശ് വാങ്ങിക്കുക അപ്പം എന്നിട്ട് ആൾക്കാർ പ്രൊഡക്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട് ഓ പക്ഷേ അപ്പൊ രണ്ടായിരത്തഞ്ഞൂറ് എണ്ണം വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നഷ്ടത്തിലിരിക്കുക പിന്നെ വേറെ ഇപ്പോ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ ഒരു ഒരു ദോഷകരമായ ഒരു കാര്യം ഏത് കടയിട്ടാലും ആ കടയെല്ലാം ഏസ് ചെയ്ത് ഒരുപാട് ക്ചർ സ്പെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി ആദ്യം നമുക്കൊന്നും ഉണ്ടാകുന്നില്ല മുപ്പതിനായിരം രൂപ അതിനകത്തേക്ക് ഒരു എന്താണ് ഒരു പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇരുപത് ലക്ഷത്തിനേ ഉള്ളൂ അപ്പൊ ഈ ഇരുപത് ലക്ഷം രൂപ പണിയെടുത്തിട്ട് വേണം നമ്മുടെ മുപ്പത് ലക്ഷത്തിന്റെ ഇന്റീരിയർ ഇൻട്രസ്റ്റും കൂടെ പക്ഷെ അപ്പൊ നമുക്ക് ഈ വില കുറച്ച് കൊടുക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ ഇന്റീരിയറിന്റെ ഒരുപാട് കുറയ്ക്കണം ക്ലയന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ ഇപ്പോൾ സാധാരണ കിട്ടുന്ന കഴിഞ്ഞാൽ ലാഭത്തിലാണ് കിട്ടുന്നത് കാരണം ഞങ്ങളവിടെ എ സി ആവശ്യം നമുക്കില്ല ഇന്റീരിയറിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമ്മൾ അറിയാവുന്ന ആൾക്കാരാണ് അല്ലാതെ വൻകിട ഷോപ്പുകള് ചെയ്യുന്നത് അത് അവർക്കൊരു പരസ്യത്തിന്റെ അട്രാക്ഷനായിട്ട് ഒത്തിരി കടകളിൽ ഇപ്പം വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കടകൾ ചെയ്യാഴിയുണ്ട് ഇങ്ങനെ ഇത്രയും ചെയ്യാതെ പക്ഷെ നല്ല പ്രോഫിറ്റബിളാണ് സംഭവ ന്യായമായൊരു സംഭവം പിന്നെ അതുപോലെ തന്നെ ഞാൻ കട തുടങ്ങുന്ന എന്റെ ശിഷ്യരോട് പറയും നിങ്ങൾ പിന്നെ ഈ സിനിമാ താരങ്ങളൊക്കെ വിളിച്ച് ആക്ച്വലി സിനിമാ താരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവിടെ ഈ കടയില് ജോലി ചെയ്യുന്നവരും ബാക്കിയുള്ള പ്രമാണിമാരും ഒക്കെ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് ഇടിച്ച് തള്ളിയിട്ട് ഒരു സാധനം വാങ്ങാൻ വരുന്ന ആളില്ല ആ കടയില ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അതെൻ്റോഷിംഗ് അല്ല അതിനും പറ്റത്തില്ല കാരണം അവിടെ മുഴുവൻ മുഴുവൻ തിരക്കായി അപ്പൊ അതിനു പകരം അവിടത്തെ തന്നെ ഇപ്പം ഒരു പിന്നെ പഞ്ചായത്താണ് അതിൻ്റെ പ്രസിഡന്റോ ഇല്ലെങ്കിൽ അവിടെ പിന്നെ മറ്റ് കമ്മ്യൂണിറ്റി ലീഡേഴ്സോ ഇനി ഇവർക്ക് അത്ര സ്പെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വീൽ ചെയർ ഇല്ലാത്തപ്പോൾ ആൾക്കാർക്ക് പത്ത് വീൽ ചെയർ കൊടുക്കുകയോ ഇപ്പൊ നമ്മുടെ ഒരു പിന്നെ ശിഷ്യൻ സ്ഥാപനം തുടങ്ങിയപ്പോഴത്തേക്കും പത്തിരണ്ടായിരം പേർക്ക് അവർക്ക് ഒരു ഫുഡ് പാക്കറ്റ് കൊടുത്തു അപ്പം അത് തന്നെ ഒരു വലിയ വലിയ പുതുമയായിരുന്നു അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു സിനിമാ താരങ്ങളെ കൊണ്ടുവരുത് അപ്പൊ അങ്ങനെയുള്ള ഈ പിന്നെ പിന്നെത്തുകള് അവർ അറിഞ്ഞോട്ടുള്ള ഇതൊക്കെ വേണമെന്നാണ് അവര് അതാണ് സാരി കോമ്പറ്റീഷൻ ഒരുപാട് കടുക്കുന്ന ഒരു ഇപ്പം ഹോട്ടൽ മേഖല നമുക്ക് എടുക്കാം അതായത് ഓരോ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് നാല്പത് ഹോട്ടൽസ് ഇപ്പം മുളച്ച് 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 വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും പലർക്കും കൺസിസ്റ്റൻസി ആയിട്ട് ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർ നല്ല ഫുഡാണെങ്കിൽ പോലും ആള് വരാത്തൊരവസ്ഥ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ എന്തായിരിക്കും ഏറ്റവും വലിയൊരു പരാജയമായിട്ട് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഒരു ക്വസ്റ്റൻ ആ ചോദിച്ചത് ഇന്ത്യ വലുത് നമ്മൾ നോക്കിക്കോ ഈ കൊടുക്കുന്ന ഫുഡിന് ബിസിനസ് ലാംഗ്വേജ് പറയുമ്പം യുണീക്നെസ് അഥവാ എക്സ് ഫാക്ടർ എന്ന് പറയും അതായത് വേറെ ആർക്കും ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഫുഡ് നമ്മുടെ സിഗ്നേച്ചർ ആ ഫുഡ് വേറെ ആർക്കും ഇത്രയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുക്കൂട്ട് ഫുഡ് മാത്രം നമ്മൾ യുണീക്കായിട്ട് കൊടുത്താൽ റോഡ് ഒന്നുമില്ല പാർക്കിംഗ് ഒന്നുമില്ല ഒരു അമ്പത് അടി അകത്താണേലും ഇടവഴിയെ കയറി വരണേലും കൃത്യമായിട്ട് കയറി വന്ന് കയറി വന്ന് കഴിച്ചിട്ട് പോകും ഫിഷ് ആണേലും അത് പിന്നെ പിടിച്ചു കൊണ്ടുവരുന്നതേ അതിനെ പ്രോസസ്സ് ചെയ്ത് സ്മെല്ലുകളൊന്നും ഇല്ലാതെ ഒരു ആൾക്കാർ കൂടുതലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു ഹോംലി ഫുഡാണ് അതെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ സാൻഡ്വിച്ച് പക്കോഡ ഇതൊന്നും നമ്മുടെ ഇതിന് ചേർന്നതല്ല പക്ഷെ നമുക്ക് ചേർന്ന ഫുഡ് കൊടുത്തിട്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ആൾക്കാർ അവിടെ കൂടി നല്ല ഫുഡ് കിട്ടുന്ന ഇവിടുന്ന് നമ്മൾ കോഴിക്കോട് വരെ പോകുന്ന അതിനിടയ്ക്ക് എല്ലാ കടയിലും വെയിറ്റിംഗ് ഉണ്ടാവും വെയിറ്റിംഗ് ഉണ്ട് അപ്പൊ അതിനൊക്കെ പറഞ്ഞാൽ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ഇതിന്റെയും എല്ലാ ബിസിനസിന്റെയും ബേസ് ഇതാണ് ഇപ്പൊ നോക്കിക്ക നമുക്ക് എല്ലാവർക്കും ഫോട്ടോഗ്രാഫി ഫെസിലിറ്റി ഉണ്ട് കാരണം മൊബൈൽ ഫോൺ എടുക്കാൻ പക്ഷേ ഈ നന്ന നന്നായിട്ട് ഈ പടം എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര പൈസ കിട്ടുന്നത് അഡ്വെർടൈസ്മെന്റിന്റെ മേഖലയിലും എല്ലാം കാരണം അവരുടെ എക്സ്പെർട്ടൈസാണ് ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഓരോ രീതിയിലായിരിക്കും ഓരോ ഭാഗം ഒരു ഭാവം വികാര മുഖത്തു വരുത്തി അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇങ്ങനെ സാധ്യതകൾ നോക്കുമ്പം ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷെ ഇത് സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു മനസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിനെ കുറിച്ചുള്ള Space, so െ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് മുദ്ര ലോൺ പോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അറിയില്ല അറിയത്തില്ലാത്തതു തന്നെയല്ല ഈ ബാങ്കിൽ പോയി ഒരു ബിസിനസ് തുടങ്ങുന്ന അതിന്റെ റവന്യൂ മോഡൽ സംസാരിക്കുമ്പോൾ നയൻറ്റി നയൻ പെർസെന്റേജ് ബാങ്ക് മാനേജർക്കും അറിയാം എന്നാണ് ഇതിന്റെ ഇതിൻ്റെ ഡെത്തന്നുള്ളത് അപ്പം കാരണം ആ ബിസിനസ്സിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ല അപ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് വളരെ ഇന്നോവേറ്റീവ് ഐഡിയ സാധ്യതയായിട്ട് വരികയാണെങ്കിൽ അവർ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് പിന്നെ എന്താണ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ അവർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെ പ്രിഫേർഡ് ലോണുമാണ് കിട്ടുന്നത് അതല്ലാതെ ഒരു കോടി വരെ കൊടുക്കുന്ന അത് രണ്ടു കോടി ആക്കിയെന്ന് പറഞ്ഞ കേട്ടു ലോണുകളുണ്ട് അതിന് വേറെ സെക്യൂരിറ്റി ഒന്നും അവരെ പക്ഷേ പക്ഷെ അവർ അസസ് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കരമായ സാധ്യതയുള്ള ഇതിന് ഇപ്പൊ മാർക്കറ്റ് ഇതൊക്കെ ഇവർ പഠിച്ചവരായിരിക്കുന്നെ ഈ സാധനം മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങിക്കുവോ ഇവരുടെ ക്വാളിറ്റി അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സാധ്യതകളാണ് എല്ലാത്തിൻ്റെയും ഒരു എല്ലാത്തിന്റെയും സാധ്യതകളാണ് എല്ലാ കാര്യത്തിലും ബിസിനസ്സിൽ മാത്രമല്ല മൊത്തത്തിൽ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഉപയോഗിക്കപ്പെടേണ്ടതും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതും സാധ്യതകളാണ് എന്ന്

പുലരിയാണ് വളരെ മനോഹരമായി തന്നെ ഇന്നത്തെ ദിവസം അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം